പാഴ്വസ്തുക്കളിൽ നിന്ന് മനോഹരമായ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ധന്യ തന്നെയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി തീരുന്നത്. ധന്യ അധ്യാപിക കൂടിയാണ്, മൈക്രോ ബയോളജി അധ്യാപിക. ഏത് കോളേജാണ്? മണശ്ശേരി എം എ എം ഒ കോളേജ്. അധ്യാപിക കൂടിയാണ്. വളരെ കൗതുകം തോന്നുന്നുണ്ട് ഇത്തരത്തിൽ കുറേ വർക്കുകൾ. അങ്ങനെ പ്രദർശനം എത്ര ദിവസമായി? പ്രദർശനം ഇനി എത്ര ദിവസം കൂടിയുണ്ട്? കഴിഞ്ഞ ശനിയാഴ്ച തുടങ്ങിയതാണ്, 5 ദിവസത്തേക്കാണ്. ഈ വെനസ്ഡേ തീരും. ഓക്കെ. എന്തൊക്കെയാണ് ഇപ്പോൾ അതിൽ കണ്ടപ്പോൾ? അതിൽ എല്ലാ പാഴ്വസ്തുക്കളും, കയ്യിൽ കിട്ടുന്ന വളപ്പൊട്ടുകളായാലും എല്ലാറ്റിൽ നിന്നും മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ? ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്? ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത് പൂഴി, ഫിഷ് ടാങ്കിലിടുന്ന കല്ലുകളുണ്ട്, പിന്നെ പേപ്പേഴ്സ് ഉണ്ട്, തെർമോക്കോളിൻ്റെ ബോൾസ്, പിന്നെ ബസ്സിൻ്റെ ഒക്കെ പൊട്ടി ചില്ലുകളുണ്ട്, പിന്നെ ത്രെഡ്. നമുക്ക് യൂസ് ഭാവിയിലേക്ക് കുറേ കാലം വെച്ച് കഴിഞ്ഞാലും മോശമായി പോവാത്ത സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ പാഴ്വസ്തുക്കളിൽ നിന്ന് ചിത്രം വളരെ വ്യത്യസ്തമായൊരു ആശയമാണ്. എങ്ങനെയാണ് ഈ ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത്? എനിക്ക് ബേസിക്കായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പെയിൻറ്റിങ് പഠിച്ചിട്ടില്ല. അപ്പം നമുക്ക് അറിയാത്തൊരാൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്ക് എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അതപ്പോൾ ഇത് ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തെടുത്താണോ ഇത്തരത്തിൽ ഈ ഇങ്ങനെ ഒരു തുടങ്ങുന്നതും പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ? ഞാൻ ബേസിക്കായിട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് വെച്ചിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നെറ്റിലും ഇതിലൊക്കെ പല വർക്കുകൾ കണ്ടിട്ടുണ്ട്. പിന്നെ വസ്തുക്കൾ യൂസ് ചെയ്തത് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ആണ്. ചിത്ര പ്രദർശനം ഇപ്പം എന്താണ് ആസ്വാദകരുടെ ഒരു പ്രതികരണം? കുഴപ്പമില്ലാത്ത പ്രതികരണം കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു വർക്ക് ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ആരാണ് ഇതിന് കാഴ്ചക്കാരായിട്ട് കൂടുതൽ എത്തുന്നത്? കുറേ പെയിൻറ്റിങ് ചെയ്യുന്ന വലിയ വലിയ ആൾക്കാരാണ് കണ്ടത്. ഞാനും അവരെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു ഇങ്ങനെ മുഖ്യധാരയിലേക്ക് വരാനുള്ളൊരു അവസരം കൂടിയായല്ലേ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുന്നത്? കാര്യം സാധാരണ വീട്ടിൽ നമ്മൾ സ്ത്രീകൾ ഇത്തരം ഐറ്റംസ് ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം അല്ലേ, ടീച്ചറെ പോലെ ഒരുപാട് പേരുണ്ടായിരിക്കാം. എന്നാൽ അവരെല്ലാവരും അത് വീട്ടിൽ വെക്കും, അല്ലെങ്കിൽ കുറച്ച് പേര് കുടുംബത്തിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് കുറച്ച് പേര് കാണും. അതിനപ്പുറമായിട്ട് ഇങ്ങനെ ഒരു പുറത്തേക്ക് വരുന്നതും ടീച്ചർക്കും അതൊരു പുതിയ അനുഭവമായിരിക്കാം. ഇവിടെ വന്ന് ഇങ്ങനെ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറയുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഇത്തരം ഒരു ഇതൊരു പ്രദർശനമായി തന്നെ നടത്താം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? ഞാൻ കുറച്ച് കാലമായിട്ട് ചെയ്ത വർക്കുകളൊക്കെ കൂടി വീട്ടിലങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഫാമിലിന്നും അച്ഛനും അമ്മയും ഏട്ടനും പിന്നെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ വീട്ടിലിങ്ങനെ മാത്രമായിട്ട് വെക്കേണ്ട, രണ്ടാൾ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ തന്നെയൊരു അധ്യാപിക കൂടിയാണ്. അപ്പം ആ ഒരു സമയം ഒഴിവ് സമയം കണ്ടെത്താനും ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ അതിനൊക്കെ എങ്ങനെ സാധിക്കുന്നത്? എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? ഞങ്ങൾക്കിപ്പം സാറ്റർഡേ സൺഡേ ലീവാണ്. ഞാനിപ്പോൾ ജാനുവരിയിലാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് കയറിയത്. അതുവരെ കെ എം സി ടി ഹോസ്പിറ്റലിൽ മൈക്രോബയോളജിസ്റ്റായിട്ടായിരുന്നു. അപ്പം എപ്പോഴെങ്കിലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്തൊക്കെ കഴിയുന്നതും ചെയ്യാറുണ്ട്. ഒരു നല്ല ടൈം പാസ്സാണ്. വലിയ ക്യാൻവാസിലാണോ ചെയ്യുന്നത്? ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് വലിപ്പമുള്ളതാണോ അതോ ഒതുങ്ങിയിരിക്കുന്ന ചെറിയ? ഒരു മീഡിയം സൈസിലാണ് ചെയ്യാറ്. കാരണം എന്ന് വെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ദിവസത്തേക്ക് ബാക്കി വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്ന രീതിയിലായതുകൊണ്ട് ഒരു മീഡിയം സൈസ് ക്യാൻവാസാണ് യൂസ് ചെയ്യാറ്. ക്യാൻവാസിൽ തന്നെയാണ് ചെയ്യുന്നത്? കുറച്ച് ക്യാൻവാസിലും ചെയ്തിട്ടുണ്ട്, അല്ലാതെ കുറേ വർക്കുകൾ ചാർട്ട് പേപ്പേഴ്സിലാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു ഏതെങ്കിലും ഒരു ചെയ്തൊരു വർക്കിനെ പറ്റി ഒന്ന് പറയൂ. ക്യാൻവാസിൽ എങ്ങനെയാണ് നമ്മളിതൊരു, ഇപ്പോൾ അതിൽ കുറേ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതെങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് എന്നതിനെ പറ്റി ഒന്ന് പറയൂ. നമുക്കിപ്പം എന്തെങ്കിലും സാധനം ഇപ്പം ക്രാഫ്റ്റ് വർക്ക് പെയിൻറ്റിങ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ളതാണ് കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനത്തെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്ലെയിൻ ക്ലോത്ത് എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാർട്ട് പേപ്പർ എടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട ചിത്രം ഒരു ബേസ് അതിൽ വരച്ചിട്ട് ഫെവിക്കോളാണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോള് തേച്ചതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ മുകളിലേക്ക് ഫിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എം സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എം സിയിൽ കൊണ്ട് അതിൻ്റെ ഷേപ്പ് ആദ്യം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം വേണം പിന്നെ അതിലേക്ക് ഫിക്സ് ചെയ്യാൻ. ഉണങ്ങിക്കഴിഞ്ഞ് ചെറിയ ചെറിയ പോർഷൻസായിട്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത പോർഷൻ ചെയ്യുക. എല്ലാം ഫുൾ കംപ്ലീറ്റ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് കളേഴ്സാണ്. വാട്ടർ കളേഴ്സ് കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക് കളേഴ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേൾ കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. അപ്പോൾ പടിപടിയായിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. ഒരു വർക്ക് പൂർത്തിയാക്കാനായിട്ട് എത്ര സമയം വേണ്ടി വരും? ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കാണെങ്കിൽ അധികം ദിവസം എടുക്കുന്നില്ല. പെൻസിൽ സ്കെച്ചൊക്കെ അതിലുണ്ടായിരുന്നു. അതൊക്കെ ആകുമ്പോൾ ചില വർക്കൊക്കെ ഒരു 1.5 മാസം 2 മാസം ചെയ്തതുകൊണ്ട് ഈ ക്രാഫ്റ്റ് വർക്കാകുമ്പോൾ 1-2 ദിവസം കൊണ്ട് തീരും. കുറച്ച് മണിക്കൂർ കൊണ്ട് തീരുന്നതുകൊണ്ട്.
പലപ്പോഴും ഈ ബസ്സിന്റെ ചില്ലൊക്കെ പൊട്ടി കിടക്കുന്നത് കാണുമ്പോൾ നമ്മളത് ശേഖരിച്ച് വെക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കത് വളരെ മനോഹരമായി തോന്നാറുണ്ട്. പക്ഷെ അത് അതുപോലെ ഒരു ഉപയോഗശൂന്യമായ ഒരു, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഇത്തരം സാധനങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നാറുണ്ട്. പക്ഷെ ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ടീച്ചർ എങ്ങനെയാണ് ഇതുകൊണ്ട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും ഭംഗിയുള്ള കൗതുക വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? എങ്ങനെയാണ് ബസ്സിൻ്റെ ചില്ല്? പലരും ചെയ്തിട്ടുണ്ട് ആ വർക്കുകൾ. അപ്പം ഞാനിപ്പോൾ ഒരിക്കൽ അച്ഛൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ ബസ് ഇടിച്ച് ഇങ്ങനെ ചില്ല് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു, കുറച്ചിങ്ങനെ എടുത്തിട്ട് വരുമോ, ഞാൻ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയപ്പം ജസ്റ്റ് വരയ്ക്കുന്നതിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്ന സമയത്ത് പിക്ചറിന് കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടുന്നതായിട്ട് തോന്നി. അപ്പോൾ പിന്നെ അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു വർക്കുമാണ്. നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റോൺസ് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ലുക്ക് കിട്ടും. കുറച്ച് കുറച്ച് എംപോസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കിട്ടും അല്ലേ. മറ്റെന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമോ? ഇതിപ്പോൾ എനിക്ക് പറഞ്ഞു ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, വരയ്ക്കുന്നു പെയിൻറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല, മറ്റെന്തെങ്കിലും ഇതുമായി അനുബന്ധമായിട്ട് മറ്റ് വർക്കുകൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ ഗോളിയൻസ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബേസ് എന്ന് പറഞ്ഞത് നർമ്മദ എന്ന് പറഞ്ഞിട്ടൊരു മിസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ മിസ്സാണ് ഞാൻ അന്ന് ഒന്നും വരയ്ക്കാതിരുന്ന ഒരു കാലത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു പ്രചോദനം തന്നത് മിസ് തന്നെയായിരുന്നു. മിസ്സിൻ്റെ ആ ഒരു ഇതിലാണ് തുടങ്ങിയത്. പിന്നെ ഏട്ടൻ കുറച്ച് വരയ്ക്കും, അപ്പോൾ ഏട്ടനും ഇങ്ങനെ കുറച്ച് ബേസൊക്കെ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പെൻസിൽ സ്കെച്ചൊക്കെ അവരുടെ അടുത്തു നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം കുറച്ച് പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓയിൽ പെയിൻറ്റിങ് എനിക്ക് എൻ്റെ ഇഷ്ടം പോലെയാണ് ചെയ്തത്. അതിനുള്ള റൂളൊന്നും എനിക്കറിയാത്തത് കൊണ്ട് റൂളില്ലാതെ നമുക്കിഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കൂടുതലും ഇങ്ങനത്തെ ക്രാഫ്റ്റ് വർക്കുകളാണ് ചെയ്തത്. ഇപ്പോൾ ഒരു അധ്യാപികയുടെ കാര്യം പറഞ്ഞു, കൂടുതൽ പിന്തുണ, അതിനപ്പുറത്തേക്ക് കുടുംബം സുഹൃത്തുക്കൾ ഇവരുടെയൊക്കെ പിന്തുണ തന്നെയുടെ വർക്കിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയധികം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ സപ്പോർട്ടാണ് ചെയ്യാനുള്ളൊരു കാരണം തന്നെ. ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഇടയ്ക്ക് വീട്ടിൽ വരുന്ന സമയത്തൊക്കെ ഇത് വന്ന് കണ്ട് നമുക്ക് ഇങ്ങനെ വെച്ചാൽ പോരാ, പുറത്തുനിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അച്ഛനും അമ്മയും ആണെങ്കിൽ എപ്പം എന്താ, അപ്പം അവരായിട്ട് എവിടെയെങ്കിലും ഷോപ്പിൽ പോകുന്ന സമയത്ത് പുതിയ പെയിൻറ്റോ എന്തെങ്കിലും സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ അവരത് വാങ്ങിക്കൊണ്ടുവരും. എനിക്ക് വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിലും അവർ വാങ്ങിക്കൊണ്ടുവരും. ഇപ്പോൾ ഈ ചെയ്ത് പോരുന്ന ഒരു രീതിയല്ലാതെ പുതിയ തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ പുതിയ കളറുകൾ, പുതിയ ഈ കളറുകൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ചിത്രകാരന്മാരെയൊക്കെ കണ്ടിട്ട് അത് പുതിയ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ആലോചിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ എക്സിബിഷൻ നടത്തിയ സമയത്താണ് പല ഇപ്പോൾ ഇതുപോലെ കുറച്ച് വരയ്ക്കുന്ന വലിയ വലിയ ആൾക്കാരാണ് വന്ന് കണ്ടപ്പോൾ എനിക്ക് കുറേ ഉപദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുറച്ച് ഐഡിയാസൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഇതിലേക്കൊന്നും ഇതാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊന്ന് കോഴിക്കോട് അല്ലേ വലിയ കലാകാരന്മാരുടെ വലിയൊരു ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ അവരിടയിൽ എത്തിപ്പെടുമ്പോൾ കുറച്ചുകൂടെ കാഴ്ചപ്പാടുകൾ മാറും, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അത്തരത്തിലൊരു അവസരമായിയോ? അതെ അതെ, വളരെയധികം. അത് അവർ നല്ല എന്താ പറയുക, ഞാനൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു തുടക്കക്കാരിയാണ്, ഒന്നുമല്ല. അപ്പോൾ എന്നിട്ടും അവർ പിന്നെ അല്ല ഇങ്ങനെയല്ല കുറച്ചുകൂടി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്താ പറയുക, അവർ എൻകറേജ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്നും അല്ലാതിരിക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊരു ഒരു താല്പര്യം തോന്നുമല്ലോ. ഇനി എന്താണ്, ഇനി അങ്ങോട്ടുള്ള പ്ലാൻ എന്താണ്? എനിക്ക് ഇതൊരു നല്ല ടൈം പാസ്സാണ്. അപ്പം നമുക്കൊരു മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഇതൊരു നല്ല ടൈം പാസ്സാണ്. അപ്പം കഴിയുന്നിടത്തോളം കാലം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ജോലി ബേസായിട്ട് വേണം, ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ഇതും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടൈം പാസ് എന്ന് പറയുമ്പോൾ വീട്ടിലെ വീട്ടമ്മമാർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ താല്പര്യമുണ്ടാകുന്നതും ഇത്തരം കാര്യങ്ങൾ അവർക്കാണ് കുറച്ച് സമയം ഉണ്ടാകുന്നതും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശം എന്താണ്? ഇതിപ്പം എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ടുള്ള വർക്കുകൾ എന്ന് പറയുമ്പം ചിലപ്പോൾ ചില സ്ത്രീകളെ അപേക്ഷിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പം ക്യാഷും വല്ലാതെ വരുന്നില്ല, എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്ന വർക്കുകളുമാണ്. പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കുറച്ച് കാശും വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട്. അതെ, ഒരു വരുമാന മാർഗം കൂടിയാണിത്. അപ്പം ഫാമിലീനെ വല്ലാതെ ഡിസ്റ്റേബ് ചെയ്യാതെ തന്നെ ചെറിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വർക്കായതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചർ, അങ്ങനെ ഇവിടെ എക്സിബിഷൻ നടത്തിയിൽ നിന്ന് ടീച്ചറുടെ വർക്കുകൾ വിറ്റുപോയിട്ടുണ്ടായിരുന്നോ? ഞാൻ ഈ ഇത്തവണ സെയിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് എക്സിബിഷൻ മാത്രമായിരുന്നു. അപ്പം ഭാവിയിലേക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്ത് സെയിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കോളേജിൽ എങ്ങനെയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം? അവർക്കറിയോ ടീച്ചർ ഇങ്ങനെ? ഇല്ല, ഞാൻ ഇപ്പോൾ അവിടെ ചേർന്നതേ ഉള്ളൂ, ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ അവിടെ. വല്ലാതെ ആർക്കും അങ്ങനെ അറിയില്ല. അത് അത്തരം കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും വർക്ക് നടത്തണം ഇപ്പോൾ അവർ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ അവർ ഇനിയിപ്പം ടീച്ചേഴ്സ് ഡേക്ക് അവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്.
ടീച്ചേഴ്സ് എല്ലാവരും കൂടി വന്ന് കണ്ടിട്ട് അപ്പം ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്ന് കുറച്ച് നേരം ഞങ്ങളോട് സംസാരിക്കാൻ പറ്റി. ഈ പറഞ്ഞ പോലെ വലിയ വർക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു വലിയ വർക്കാണ്, അതും വെറും പാഴ് വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ രാശി. അതിനപ്പുറമായി അത്തരം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രദർശനം കൂടി നടത്തുക എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. ടീച്ചർക്ക് ഇനി ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോകാണ്ട് ഇതുപോലെ ഈ ചിത്രങ്ങളിലെ ചായങ്ങളും വർണ്ണങ്ങളും എല്ലാം ജീവിതത്തിലും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം നമ്മുടെ ഇംഗ്ലാതിഥിയായി എത്തിയതിന്.